എല്ലാവർക്കും ബ്രിക്കിറ്റപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഓപ്പോ റെനോ 5 പ്രോ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ഡിവൈസ് തന്നെയാണിത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളതൊരു ആസ്ട്രൽ ബ്ലൂ എന്നുള്ളൊരു മോഡലാണ്. അതേപോലെ തന്നെ 8GB 128GB വേരിയൻ്റാണിത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. നമുക്കൊരു ബ്യൂട്ടിഫുള്ളി ഷൈനിങ് ആയിട്ടുള്ളൊരു ഓപ്പോ ലോഗോ വെച്ചിട്ടുള്ളൊരു ബോക്സുണ്ട്. അതിനകത്തൊരു ചെറിയ ബോക്സുണ്ട്. ആ ബോക്സിനകത്ത് നമുക്കൊരു ക്ലിയർ കേസും അതേപോലെ കുറച്ച് പേപ്പർ വർക്ക്സും അതുപോലെ തന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും ഇതിൽ ഓപ്പോ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്ലിയർ കേസ് നമുക്കിതിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോണ് നോക്കാം. അടിപൊളി ഒരു മാറ്റ് ഫിനിഷാണ് നമ്മുടെ റെനോ 5 പ്രോയുടെ ബാക്ക് എന്ന് പറയുന്നത്. ഗ്ലാസ് ബിൽറ്റ് ആണ്, എന്നിരുന്നാലും അതൊരു മാറ്റ് ഫിനിഷിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ആസ്ട്രൽ ബ്ലൂ എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ ഒരു പേര്. ഡിവൈസ് സ്ലിമ്മും സ്റ്റൈലിഷും തന്നെയാണ്. നമുക്കപ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു 65 വാട്ടിൻ്റെ ഒരു വൂക്ക് ചാർജ് 2.0 ഒരു ചാർജറാണിത്. അപ്പോൾ അമേസിംഗ്ലി ഫാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ചാർജിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കേബിളും USB Type-C ആണ്. അതുപോലെ തന്നെ കേബിളിൻ്റെ വണ്ണവും അത്യാവശ്യം സാധാരണമുള്ള ഫോണുകളെക്കാട്ടും വണ്ണം കൂടിയ കേബിളാണ്. അത് തന്നെ ഒരു 65 വാട്ട്സ് ആയതുകൊണ്ടാണ്. പിന്നെ ഇതിൽ ഓപ്പോ ഒരു Type-C പിന്ന് വരുന്നൊരു ഹെഡ്സെറ്റ് കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി വളരെ വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ ഒരു ഹയർ ക്വാളിറ്റി മ്യൂസിക്കായിരിക്കും ഈ ഇയർഫോൺസ് തരുന്നത്. ബോക്സിൽ വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫോണിൽ ആ ട്രാൻസ്പാരൻ്റ് കേസ് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ട്രാൻസ്പാരൻ്റ് കേസ് ഓൾമോസ്റ്റ് ബ്യൂട്ടിഫുള്ളി ഫിറ്റാണ്. അതേപോലെ തന്നെ ഈ കേസ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ആസ്ട്രൽ ബ്ലൂ അതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫോണിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ നോക്കാം. ബാക്ക് സൈഡിൽ ഞാൻ ഗ്ലാസ് ഫിനിഷാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ടെക്സ്റ്റേർഡ് ഗ്ലാസ് ആണ്. അതായത് ഒരു പരപരപ്പ് ഫീലുള്ളൊരു ഗ്ലാസ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഗ്രിപ്പി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ വരുന്ന ഗ്ലാസുകളെക്കാളും ഒരു ഗ്രിപ്പി ഫീൽ ഇതിനുണ്ട്. പിന്നെ പറയാനുള്ളത് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സിൻ്റെ ബട്ടൺസ് അവൈലബിൾ ആണ്. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടണും അവിടെ കാണാം. ഫോണിൻ്റെ ടോപ്പ് സൈഡിലൊരു നോയ്സ് ക്യാൻസലേഷനും അതേപോലെ ഒരു റെനോ ഡിസൈൻഡ് ഫോർ റെനോ എന്നൊരു ബ്രാൻഡിങ്ങും അവിടെ ഉണ്ട്. ബോട്ടം സൈഡിൽ സിമ്മ്, അതേപോലെ USB Type-C, അതേപോലെ ഒരു വോളിയം സ്പീക്കേഴ്സിൻ്റെ ഒരു ഔട്ടും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി സിമ്മിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നോക്കാം. സിം ട്രേ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്. അതോടൊപ്പം ഒരു ഡ്യുവൽ സിം സെറ്റപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൽ SD കാർഡ് ഇടാൻ പറ്റില്ല. നിങ്ങളപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉപയോഗിച്ച് തന്നെ ഈ ഫോണ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫോണ് ബൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് എന്തൊക്കെയാണ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് നോക്കാം. നമുക്കൊരു മാറ്റ് ഫിനിഷ്ഡ് ഗ്ലാസ് ബാക്കാണ് ഇതിന് കിട്ടുന്നത്. അതേപോലെ ആസ്ട്രൽ ബ്ലൂ, സ്റ്റാറി ബ്ലാക്ക്, സ്റ്റാറി ഡ്രീം, സ്റ്റാർ വിഷ് റെഡ് എന്നുള്ള കളർ വേരിയൻസിൽ ഫോൺ അവൈലബിൾ ആണ്. അതേപോലെ ഒരു സൂപ്പർ അമോൾഡ് 19Hz ഡിസ്പ്ലേ വിത്ത് 6.5 inches ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട് ക്യാം ഒരു 32MP 26mm ആണ്. HDRഉം 1080p വീഡിയോസ് 30fps ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് ക്യാം ആണ് ഇതിനുള്ളത്. ബാക്ക് ക്യാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഓരോ ക്യാമറസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പർപ്പസ് ഓപ്പോ ഇതിന് കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് നമുക്ക് 3G, 4G, 5G ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് ഓപ്പോ കൊടുത്തേക്കുന്നതിൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. മീഡിയ ടെക്കിൻ്റെ ഡൈമൻസിറ്റി 1000+ എന്നുള്ളൊരു പ്രൊസസ്സറാണ് വരുന്നത്. അതേപോലെ USB Type-C 3.1 വിത്ത് ഫാസ്റ്റ് ചാർജിങ് 65 വാട്ട്സും പിന്നൊരു അലൂമിനിയം ഫ്രെയിമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4350mAh ഒരു നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇൻ ദ ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ആൻഡ്രോയിഡ് 11 എക്സ്പീരിയൻസ് തന്നെയാണ്. അതേപോലെ ഓപ്പോ ഇതിൽ കുറച്ച് കസ്റ്റമൈസേഷൻസ് വരുത്തിയിട്ടുണ്ട്. അവരെ കളർ ഓയിസ് 11.1 ഇതിൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അവർ
ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ളൊരു ആൻഡ്രോയിഡ് 11 എക്സ്പീരിയൻസിലുപരി ഒരു ഓപ്പോ കളർ വൈസ് 11.1 ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആപ്പ് ഡ്രോവേഴ്സ് നോക്കുമ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് 11 ഒരു യു ഐ ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ നോട്ടിഫിക്കേഷൻ പാനലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കളർ വൈസ് 11.1 ഒരു സാന്നിധ്യം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് അപ്പ് ആയിട്ടുള്ളൊരു യു ഐ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. അതേപോലെ കുറച്ച് ബ്ലോട്ട് വെയേഴ്സ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മേ ബി ഇത് ഡെമോ ഫോൺ ആയതുകൊണ്ട് ഇതിലുള്ളതാവാം. അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാനിതിലിപ്പോൾ കുറച്ച് ബ്ലോട്ട് വെയേഴ്സ് കണ്ടു. അപ്പോൾ ഇനി എന്താണ് ഒരു 64 MP മാഡ്നസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെനോ 5 Pro ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ്. അതേപോലെ ഇതിലെടുക്കുന്ന ഫോട്ടോസ് വളരെ ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോസ് തന്നെയാണ്. ബ്രൈറ്ററാണ്, വിവിഡുമാണ്. പക്ഷേ ഈ ബ്രൈറ്ററും വിവിഡിലും ഒരു വ്യത്യാസമുണ്ട്. ഈ ഫോട്ടോസ് ഈ ഫോണിൽ കാണുന്ന ഒരു കളർ പ്രൊഡക്ഷൻ നമുക്ക് മറ്റൊരു ഡിസ്പ്ലേയിലിട്ടാൽ കിട്ടില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ലേറ്റർ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് തന്നെയാണ്. ഒരു 64 MP അടുപ്പിച്ച് നിൽക്കുന്നൊരു ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കോഡ് സെറ്റപ്പിലുള്ള ക്യാമറയിൽ ഒരു മാക്രോയും അതേപോലെ ഒരു ഡെപ്ത് സെൻസിങ്ങിനും ഉള്ളൊരു ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ കളേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ ഈ ഇമേജസ് കാണുകയാണെങ്കിൽ വളരെയധികം വിവിഡും ബ്രൈറ്ററും ആയിരിക്കും. പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു വേറൊരു കാര്യമാണ് ഈ ബൊക്കെ എഫക്റ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമ്മളെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇഷ്യൂസ്. അതേപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളൊരു ഫുട്ടേജും അതേപോലെ ഇമേജ് സ്റ്റെബിലൈസേഷൻ വയ്ക്കാത്തൊരു ഫുട്ടേജുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നോ ഇമേജ് സ്റ്റെബിലൈസേഷനിൽ 4K ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോഗ്രഫിയൊക്കെ നടത്തുന്നവർക്ക് എന്താണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു GPU ടെസ്റ്റാണ്. അതിനിപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫർദർ കാണുക, എന്തൊക്കെയാണ് നിങ്ങൾ FPS നിന്ന് അല്ലെങ്കിലോ ഗെയിമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾ തന്നെ വിലയിരുത്തുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോറേജ് ടെസ്റ്റാണ്. ഈ സ്റ്റോറേജ് ടെസ്റ്റിൽ നമ്മുടെ ഇൻറ്റേണൽ സ്റ്റോറേജുമായിട്ട് എത്ര റീഡ് അല്ലെങ്കിൽ എത്ര റൈറ്റ് സ്പീഡ് ഉണ്ടെന്നുള്ളതാണ്. റീഡ് സ്പീഡിൽ നമുക്ക് 962.4 MB/s റൈറ്റിൽ 455.8 MB/s കിട്ടി. അതേപോലെ റാമിൻ്റെ ഒരു സ്പീഡ് 200 മുകളിലും നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൊബൈൽ പോയിൻ്റ് ആണ്. അപ്പോൾ മൊബൈൽ പോയിൻ്റിൽ നിങ്ങൾക്ക് ഈ ഓപ്പോ റെനോ 5 പർച്ചേസിന് അവൈലബിൾ ആണ്. ഓപ്പോ റെനോ 5 നിങ്ങൾ മൊബൈൽ പോയിൻ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ട്രിവിയൻസ് നിങ്ങൾ മൊബൈൽ പോയിൻ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ, ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ വിലയുള്ളൊരു ഹെഡ്സെറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.